വലിയ അടിയാണിന്ന് കിട്ടിയിരിക്കുന്നത്. മഹേശ്വരൻ നായർ ഇപ്പോൾ ബി ജെ പിയിൽ ചേർന്നിരിക്കുകയാണ്. അനിൽ ആന്റണിയേക്കാൾ പ്രവർത്തകരൊപ്പമുള്ള നേതാവാണ്. അല്ല, എനിക്ക് ശ്രീ മഹേശ്വരൻ നായരെ ചെറുപ്പം മുതൽക്ക് അറിയാവുന്ന ഒരാളാണ്. ഈ ഒരു പ്രദേശത്തെ കോർപ്പറേഷൻ കൗൺസിലറായിരുന്നു. എന്നോട് നല്ല വ്യക്തിബന്ധമുള്ള കുടുംബ ബന്ധ ഒരാളാണ്. എനിക്ക് ആകെ ഒരു വിഷമമുള്ളത് പ്രിയങ്കനായിട്ട് ലീഡറുടെ മകൾ പത്മജ പോയിട്ട് അവരെ സ്വന്തം നാടായിട്ടുള്ള തൃശ്ശൂരിൽ ഇറക്കാൻ ബി ജെ പിക്കാർ സമ്മതിക്കുന്നില്ല. ആ ഒരവസ്ഥ പാവപ്പെട്ട മഹേശ്വരൻ നായർക്ക് പൂജപ്പുര നമ്മൾ ഈ സരസ്വതി മണ്ഡലത്തിന് മുന്നിൽ ഇരിക്കുകയാണ്. അദ്ദേഹത്തിന് ഉണ്ടാവാൻ പാടില്ല എന്നുള്ളൊരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അദ്ദേഹം പാർട്ടിയായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞ കാലങ്ങളിൽ മാറി നിൽക്കുന്നതും ഒരു ബന്ധമില്ലാത്തതും അറിയാവുന്ന കാര്യമാണ്. ഞാനേ പേഴ്സണലായിട്ട് എനിക്ക് എത്തുന്നില്ല. പക്ഷേ തിരുവനന്തപുരത്തിൻ്റെ ഇപ്പോഴത്തെ ഒരു പൾസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 15 വർഷത്തെ പൾസ് പോലെ തന്നെ വളരെ മികച്ച ഭൂരിപക്ഷത്തിൽ ശ്രീ ശശി തരൂർ വിജയിക്കാൻ പോകുന്ന ഒരു സാഹചര്യം വീണ്ടും സംജാതമായിരിക്കുകയാണ്. ഇവിടെ ആര് പോയാലും എന്തൊക്കെ സംഭവിച്ചാലും അടിസ്ഥാനപരമായി ഇവിടെ അദ്ദേഹം ചെയ്തിട്ടുള്ള വികസന പ്രവർത്തനങ്ങളും അതോടൊപ്പം കോൺഗ്രസ് പാർട്ടിയുടെ ആശയങ്ങളും അതോടൊപ്പം ഇവിടെയുള്ള പ്രവർത്തനങ്ങളും എല്ലാം കൊണ്ട് തീർച്ചയായിട്ടും നല്ലൊരു ഭൂരിപക്ഷത്തെ നമുക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ള പൂർണ്ണ വിശ്വാസം ആദ്യം തന്നെ ഞാൻ അറിയിക്കുകയാണ്. അപ്പം മഹേശൻ നായർ പോയത് അടിയല്ല കോൺഗ്രസ്. ഇല്ല, ഞാൻ പറഞ്ഞില്ലേ, പാർട്ടി ആര് വിട്ടുപോയാലും ആര് വന്നാലും അതിനൊക്കെ ചില പ്രത്യാഘാതമുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ ശ്രീ മഹേശ്വരൻ നായരുടെ കാര്യത്തിൽ എനിക്കുള്ള വിഷമം ഞാൻ വീണ്ടും പറയുകയാണ്. പത്മജ പപ്പേച്ചി എന്ന് നമ്മൾ വിളിച്ചുകൊണ്ടിരുന്ന പത്മജ ലീഡറുടെ മോളായതുകൊണ്ട് ഏതൊരു വേദിയിൽ വന്നാലും കസേരയില്ലെങ്കിൽ കോൺഗ്രസ്സുകാർ കസേര ഇട്ട് കൊടുത്തിരുന്ന ശ്രീമതി പത്മജ ഇന്ന് തൃശ്ശൂർ സീറ്റില്ലാതെ കാസർഗോഡ് നിൽക്കുകയാണ്. മഹേശ്വരൻ നായർക്ക് വേദിയിൽ കസേര ഉണ്ടായിരുന്നു, അതോ വീട്ടിൽ നിന്ന് കസേര ഉണ്ടൊരു അവസ്ഥയായിരുന്നു? അല്ല, മഹേശ്വരൻ നായർ വളരെ റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള കോൺഗ്രസ് ലീഡറായിരുന്നു, നമ്മളൊക്കെ നല്ല ബന്ധമുള്ള നമ്മളൊക്കെ ആളായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് ആ ഒരു അവസ്ഥ വരുന്നതെന്നുള്ള പ്രാർത്ഥന മാത്രം എനിക്ക് ഓക്കെ. ഒരു ഒരു പ്രവചനം കൂടി വേണം. അതായത് നിങ്ങൾ ആരോട് ചോദിച്ചാലും ഒന്നാം സ്ഥാനം നിങ്ങൾ പ്രതിദാനം ചെയ്യുന്ന മുന്നണിക്കാണെന്ന് പറയും. തിരുവനന്തപുരത്ത് രണ്ടാം സ്ഥാനം ആർക്കായിരിക്കും? അത് അവർ തീരുമാനിക്കട്ടെ. ഒന്നാം സ്ഥാനം യു ഡി എഫിന്, ഒന്നാം സ്ഥാനം ശശി തരൂറിന്. രണ്ടാം സ്ഥാനത്തിന്റെ പ്രവചനത്തിൽ ഇല്ല? ഇല്ല, അത് അവർ തീരുമാനിക്കേണ്ട കാര്യം. കൺഫ്യൂഷൻ ആണോ? അവർ തീരുമാനിക്കേണ്ട കാര്യം. ഓക്കെ,